ഹലോ എവരിവൺ, എല്ലാവർക്കും എൻജോയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ആയിട്ട് കുറച്ച് പേര് നമ്മുടെ വീട്ടില് അതിഥികളായിട്ട് എത്തി. അപ്പൊ അവരെ നമുക്ക് കാണാൻ പോകാം. ഇതേ നോക്കിയ ഞാനിതിന്റെ മുന്നേ നിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ തട്ടില് അത് ഇത്രയും വളർന്ന് നല്ല ഭംഗിയായി, നല്ല ഇത്രയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കി ടെറസ് ഞങ്ങൾ പോളിഷ് ചെയ്തിട്ട് സിമെന്റ് കൊണ്ട് ചെയ്തെടുത്ത ചട്ടികളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സിമെന്റ് കൊണ്ട് വേറൊരു ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് പ്ലാസ്റ്റിക് ചട്ടി മേടിച്ചിട്ട് അതിലേക്ക് സിമെന്റും മണലും മിക്സ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ചട്ടികളാണ്. അതെ, ഞാൻ പറഞ്ഞ ആൾക്കാരെ നമ്മൾ കാണാൻ പോവാണ്. ഇതൊക്കെ മമ്മിയുടെ കളക്ഷൻസ് ആണ്. പലതരം ടെർട്ടിൽ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടെർട്ടിൽ വൈൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞ അതിഥികൾ ഇരിക്കുന്നത്. പറഞ്ഞു ഒരാളുണ്ട് അതിന്റെ അകത്ത് എന്റെ കൂടുണ്ടാകുന്ന നമുക്ക് ചെന്ന് നോക്കാം. പറന്നുപോയി. നല്ല അടിപൊളിയായിട്ട് കൂടൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആ ടെർട്ടിലൈൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ കൂടൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മുട്ടയൊന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ നല്ല കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് നോക്കി നോക്കാം, ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഉള്ളിൽ മുട്ടയൊന്നും ഇട്ടിട്ടില്ല. അതെ, നമ്മുടെ കൂടൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയിലവർ ജീവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കളക്ഷൻസ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിളികൾക്ക് ആ ടെർട്ടിലോനായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ള അവർ സെറ്റ് ചെയ്തു. അപ്പൊ ഇനി അടുത്ത അതിഥികളെ കാണാൻ പോവാം. ഇത് ഞാൻ മുന്നേ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ വാട്ടർ ടാങ്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഴിക്കൂടാണ്. അതിൽ കോഴികളൊക്കെ ഉണ്ട്. മൂന്ന് കോഴികളെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ പഴയ വാട്ടർ ടാങ്കില് മുകളിൽ കൂടെ കോഴികൾക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഉള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മുട്ട വിരിഞ്ഞിരിക്കുന്നു തോന്നുന്നു, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂന്ന് മുട്ട ഞാൻ ഇരിക്കുന്നത് കണ്ടെ വേറെ കൂടാണ്. ഈ കിളിക്കൂടിന്റെ ഒരു രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇത് വീടിന്റെ മീറ്റർ ബോക്സിനകത്താണ് കിളി കൂടി കൂട്ടിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബോറിങ്. ആ ബോറിങ് മാറ്റാൻ ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിയിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കാണിക്കുന്നത്. അതിൽ ഒരു മുട്ട മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും മൂന്ന് മുട്ടയും വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഏകദേശം ദശവന്ന രൂപമായി. ആ കിളിയുടെ അമ്മക്കിളിയുടെ കളർ ഏകദേശം വന്നു തുടങ്ങി. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ താങ്ക് യു, അടുത്ത വീഡിയോയിൽ കാണാം.